കഴിഞ്ഞ ദിവസമാണ് നമ്മൾ തത്വമയ ന്യൂസിലൂടെ തന്നെ മാവേലിക്കര ബാറിലെ പ്രമുഖനായിട്ടുള്ള ഒരു അഭിഭാഷകനും എൻസിപി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവുമായിട്ടുള്ള അഡ്വക്കേറ്റ് മുജീബ് റഹ്മാന്റെ ചില ലീലാവിലാസങ്ങളെ പറ്റി നമ്മൾ വാർത്ത നൽകിയത് അദ്ദേഹം ഗുജറാത്ത് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ നരേന്ദ്രമോദി എന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് പങ്കുണ്ട് എന്ന തരത്തിലൊക്കെ വരുത്തി വെക്കാൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു മാധ്യമമായിട്ടുള്ള സൂര്യ ടിവിയിലെ കഥകൾക്കപ്പുറം എന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം പ്രാണേഷ് കുമാറിന്റെ പിതാവ് ഗോപിനാഥ പിള്ളയുടെ ഒരു സ്റ്റോറി ചെയ്ത ഒരു എപ്പിസോഡിൽ അതിൽ സ്ഥാപിക്കുവാനായി ശ്രമം നടത്തി എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തിരുന്നു മാത്രമല്ല ഇസ്രത് ജഹാൻ പ്രാണേഷ് കുമാറിന്റെ ഭാര്യയായിരുന്നു എന്നും പറയുന്ന കാര്യത്തെ പറ്റി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു പക്ഷേ അതല്ല പറഞ്ഞു വരുന്നത് മുജീബ് റഹ്മാന്റെ പേരിൽ നേരത്തെയും കുറേ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഭർത്തൃമതിയായിട്ടുള്ള ഒരു സ്ത്രീ അതായത് ഭർത്താവുമായി ഏതാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അകന്നു കഴിയുന്ന ഒരു സ്ത്രീയെ നഗ്നചിത്രങ്ങൾ കാട്ടി ബലാത്സംഗം ചെയ്ത കേസിലെ ഒരു പ്രതിയാണ് ഈ വിരുദ്ധൻ ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ ആ സ്ത്രീയുമായി അടുത്തു എന്നൊക്കെയാണ് നേരത്തെ തന്നെ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഈ വാർത്ത ചെയ്തിരുന്നു ആ ഒരു കേസിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു മുജീബ് റഹ്മാൻ എട്ടിൻ്റെ പണി വരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് അത് അക്ഷരം പ്രതി സത്യമായിരിക്കുന്നു ഇന്നലെ ഈ ബലാത്സംഗ കേസിൽ മുജീബ് റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയാണ് നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത് അങ്ങനെ ഓരോന്നോരോന്നായി മുജീബ് റഹ്മാൻ്റെ ഓരോ ലീലാവിലാസങ്ങളും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൻ്റെ ആദ്യത്തെ വെടിപൊട്ടിയിരിക്കുന്നു അങ്ങനെ ബലാത്സംഗ കേസിൽ മുജീബ് റഹ്മാൻ എന്ന NCP നേതാവ് അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത വീട്ടമ്മയെ നഗ്നചിത്രം കാട്ടി പീഡിപ്പിക്കുകയും 12 ലക്ഷം രൂപ തട്ടിയെടുത്തും എന്നാരോപിച്ച് അവർ നൽകിയ പരാതിയിന്മേലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രദേശത്തെ CPM നേതാക്കളുടെ ഇഷ്ട ചങ്ങാതിയായിട്ടുള്ള കാരണം LDFലെ ഒരു ഘടക കക്ഷിയായിട്ടുള്ള NCPയുടെ അവിടെ വിരലിലെണ്ണാവുന്ന നേതാക്കളിൽ അത്യാവശ്യം ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു അഭിഭാഷക വൃത്തിയൊക്കെ ചെയ്യുന്ന അല്പം ജനങ്ങളുമായി ബന്ധമുള്ള ഈ മുജീബ് റഹ്മാന് CPMന്റെ പ്രാദേശിക നേതാക്കളുടെ ഇഷ്ടതോഴനായിരുന്നു അയാളെയാണ് ഇപ്പോൾ മാവേലിക്കര ബാറിലെ അഭിഭാഷകൻ കൂടിയായ ഇയാളെയാണ് വിവാഹ വാഗ്ദാനം നൽകി ബലമായി പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്യുന്ന ഓച്ചിറ സ്വദേശിനിയായിട്ടുള്ള യുവതിയുടെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ യുവതി ഇയാൾക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതമാണ് പോലീസിന് പരാതി നൽകിയത് ആ പരാതിയിന്മേലാണ് മുജീബ് റഹ്മാനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം CPMന്റെ നേതാക്കളുടെ ഇഷ്ടതോഴനായിട്ടുള്ള മുജീബിനെതിരെ ഈ യുവതി പരാതി നൽകി വ്യക്തമായ തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല എന്നാൽ പത്രസമ്മേളനം നടത്തി തൻ്റെ ഭാഗം വിശദീകരിക്കുമെന്ന് യുവതി പറഞ്ഞതോടെ ആപ്പിലായിപ്പോയ പോലീസ് ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് കേസെടുക്കാനും ഇയാളെ അറസ്റ്റ് ചെയ്യാനും നിർബന്ധിതരായി എന്ന തരത്തിലേക്കുള്ള വാർത്തയാണ് വരുന്നത് ബലാത്സംഗം വിശ്വാസവഞ്ചന സ്ത്രീകളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ മുജീബ് റഹ്മാൻ വിവാഹിതനാണ് അദ്ദേഹം ഈ യുവതിയെ പ്രലോഭിപ്പിച്ചത് തൻ്റെ മതത്തിൻ്റെ പ്രത്യേകത ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ തൻ്റെ മതത്തിൻ്റെ പ്രത്യേകത ചൂണ്ടിക്കാട്ടി ഇയാളെ വിവാഹ വാഗ്ദാനം നൽകി സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിലെ ഹോട്ടലുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്ന് യുവതി ഈ പരാതിയിൽ പറയുന്നുണ്ട് ഇതിനിടെ 12 ലക്ഷം രൂപ തൻ്റെ കയ്യിൽ നിന്ന് മുജീബ് റഹ്മാൻ തട്ടിയെടുത്തതായും ഓച്ചിറ സ്വദേശിനിയായിട്ടുള്ള ഈ യുവതി പറയുന്നു ഭർത്താവുമായി വേർപിരിഞ്ഞ് രണ്ട് മക്കളുമായി ഒറ്റയ്ക്ക് താമസിക്കുന്ന യുവതി 2 വർഷം മുമ്പാണ് മുജീബ് റഹ്മാൻ എന്ന അഭിഭാഷകനെ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇയാളെ പരിചയപ്പെട്ടത് തുടർന്ന് മുജീബ് റഹ്മാൻ മൊബൈൽ ഫോണിലൂടെ നിരന്തരം ഈ യുവതിക്ക് സന്ദേശങ്ങൾ അയക്കുകയും ഈ യുവതിയുമായുള്ള ബന്ധം ശക്തമാക്കുകയും ചെയ്തു പിന്നീട് തൻ്റെ അതായത് മുജീബ് റഹ്മാൻ്റെ സങ്കല്പത്തിലെ ഒരു ഭാര്യയ്ക്ക് വേണ്ട എല്ലാ യോഗ്യതകളും ഈ ഓച്ചിറ സ്വദേശിനിക്കുണ്ടെന്നും 2ാം വിവാഹം കഴിച്ച് താൻ ഈ ഓച്ചിറ സ്വദേശിനിയെ സ്വന്തം ഭാര്യയായി സംരക്ഷിച്ചു കൊള്ളാമെന്നും അയാൾ ഈ യുവതിക്ക് വാക്ക് നൽകുന്നു ബഹുഭാര്യത്വം തൻ്റെ സമുദായത്തിൽ നിയമപരമായി അംഗീകരിക്കപ്പെട്ടതാണെന്ന് കാണിച്ച് ഈ യുവതിയെ ഇയാൾ വിശ്വസിപ്പിച്ചു നാളുകളായി പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്നാണ് യുവതി പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് അതിനുള്ള തെളിവുകൾ സഹിതമാണ് യുവതി പോലീസിൽ പരാതി നൽകിയത് 1.5 വർഷം മുമ്പ് ഈ യുവതിയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മുജീബ് എത്തി തന്നെ ബലമായി കീഴ്പ്പെടുത്തുകയും അതിനുശേഷം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ നഗരങ്ങളിലെ വിവിധ ഹോട്ടലുകളിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും തൻ്റെ നഗ്നചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു എന്നും ഈ യുവതി പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് DGP ലോക്നാഥ് ബെഹ്റയ്ക്കും സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർമാൻ MC ജോസഫൈനും യുവതി പരാതി നൽകിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ
സാധിക്കുന്നത്. എന്തായാലും നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, മുജീബ് റഹ്മാൻ എതിരെയുള്ള കുരുക്കുകൾ മുറുകുന്നുവെന്ന്. അതിന്റെ വ്യക്തമായിട്ടുള്ള സൂചന ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യ വെടിപൊട്ടിയിരിക്കുന്നു. ബലാത്സംഗ കേസിൽ മുജീബ് റഹ്മാൻ അറസ്റ്റിലായിരിക്കുന്നു. ഇനിയും വരാനുണ്ട് കേസുകളുടെ ഒരു ഘോഷയാത്ര തന്നെ. ഈ ഹവാല മാഫിയയുമായിട്ടുള്ള ബന്ധം, സ്വർണ്ണക്കടത്തുകാരുമായിട്ടുള്ള ബന്ധം, അനധികൃതമായിട്ടുള്ള പണം സമ്പാദിക്കൽ വിഷയങ്ങൾ, അതേപോലെ തന്നെ മതമൗലികവാദികളുമായിട്ടുള്ള കടുത്ത ചങ്ങാത്തം, ഇതെല്ലാം തന്നെ മുജീബ് റഹ്മാന് മേലെ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റങ്ങളാണ്. ആ കുറ്റങ്ങളെ പറ്റിയൊക്കെ തന്നെയും ദേശീയ ഏജൻസികൾ ഉൾപ്പെടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇയാൾ ആ പ്രദേശത്തെ ചില മതമൗലികവാദി സംഘടനകളുമായി കടുത്ത ബന്ധം പുലർത്തുന്ന ആളാണെന്ന് വ്യക്തമായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന കഥകൾക്കപ്പുറം എന്ന പരിപാടിയുടെ മാർച്ച് 26 88-ാമത് എപ്പിസോഡിൽ ഗുജറാത്തിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ മരണമടഞ്ഞ പ്രാണേഷ് പിള്ളയുടെ പിതാവിനെ പറ്റിയുള്ള പരിപാടിയിൽ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ മുജീബ് റഹ്മാനെതിരെ BJP കേസ് നൽകിയിരുന്നു. അതിനെ പറ്റിയുള്ള വിശദമായ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ തത്വമയി ന്യൂസിലൂടെ നൽകിയിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു വ്യാജ ഏറ്റുമുട്ടലായിരുന്നു ഈ സംഭവം എന്ന് മുജീബ് ആവർത്തിച്ച് പറയുന്നുമുണ്ട് ആ ഒരു പരിപാടിക്കിടെ. ഇതെല്ലാം തന്നെ മതസൗഹാർദ്ദം തകർക്കുന്നു, മതവിദ്വേഷം വളർത്തുന്നു, അതേപോലെ തന്നെ പ്രധാനമന്ത്രിക്കെതിരെ അസത്യം പ്രചരിപ്പിച്ചു എന്ന തരത്തിലേക്കുള്ള വിവിധ തരത്തിലുള്ള കുറ്റത്തിൽ ഇനിയും മുജീബ് റഹ്മാൻ അഴി എണ്ണാൻ പോകുന്നു എന്ന കാര്യം തന്നെയാണ് നമുക്ക് പറയേണ്ടത്. ഒരു അഭിഭാഷകനായ പുള്ളിക്ക് ഇനിയും മറ്റൊരു വക്കീലിനെ വെച്ച് കേസ് നടത്തേണ്ട കാര്യമുണ്ടോ വേണ്ടായോ എന്നൊക്കെ വ്യക്തിപരമായി അദ്ദേഹത്തിന് തീരുമാനിക്കാം. അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ എന്തായാലും ശരി, ഒരു കാര്യം നമ്മൾ ഉറപ്പായും പറയുകയാണ്. ഈ ഒരു പെൺ സുഹൃത്ത്, ഒരു വനിതാ സുഹൃത്ത്, അവർ ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു. ഓച്ചിറ സ്വദേശിനിയാണ്, 2 കുട്ടികളുണ്ട്. ഇവരെ സൗഹൃദം നടിച്ച്, പ്രണയം നടിച്ച്, തൻ്റെ മതത്തിൻ്റെ ഒരു അനുശാസനം അനുസരിച്ച് തനിക്ക് വീണ്ടും വിവാഹം ചെയ്യാം, തൻ്റെ സങ്കല്പത്തിലുള്ള ഒരു ഭാര്യയുടെ എല്ലാ തികവുകളും ഒത്തുചേർന്ന ആളാണ് എന്ന് വിശ്വസിപ്പിച്ച് അവരെ ഒരു ദിവസം അവരുടെ വീട്ടിലെത്തി ആരുമില്ലാത്ത സമയത്ത് ബലമായി അവരെ കീഴ്പ്പെടുത്തുന്നു, ശാരീരികമായി ഉപയോഗിക്കുന്നു. അതിനുശേഷം തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവിടുത്തെ പല പല ഹോട്ടലുകളിൽ വെച്ച് മാറി അവരെ ഉപയോഗിക്കുന്നു. അതിനുശേഷം ഇതിനെല്ലാം ഇടയിൽ അവരിൽ നിന്ന് 12 ലക്ഷം രൂപ തട്ടിയെടുക്കുന്നു. ഈ ഇവരോടത്തുള്ള സ്വകാര്യ നിമിഷങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നു, ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വീണ്ടും വീണ്ടും ബലാത്സംഗം തുടരുന്നു. അതിനിടയിൽ ഇയാൾ പറഞ്ഞ വാക്കിൽ നിന്ന് മാറുന്നു. ഇതൊക്കെ തന്നെയും വിശ്വാസവഞ്ചന എന്ന തരത്തിലേക്ക് മാറുന്നു എന്ന് കണ്ട യുവതി പോലീസിന് പരാതി നൽകുകയായിരുന്നു. എന്നാലും CPM നേതാക്കളുടെ ഇഷ്ടത്തോടനായ NCP LDFലെ ഒരു ഘടക കക്ഷിയുടെ നേതാവായിട്ടുള്ള മുജീബ് റഹ്മാനെതിരെ കേസെടുക്കാൻ പോലീസ് ആദ്യമേ അധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. എന്നാൽ യുവതി പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചത്. ഇപ്പോൾ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായിട്ടുള്ള മുജീബിൻ്റെ മറ്റുള്ള സ്രോതസ്സുകൾ കൂടി അന്വേഷിക്കണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം കൃത്യമായ രീതിയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ കൂടി ഒരു മേലങ്കി അണിഞ്ഞുകൊണ്ട് ഇയാൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള എല്ലാ ഇടപാടുകളും പുറത്തു വരേണ്ടതുണ്ട്. നമുക്കറിയാം, ഹവാല ഇടപാടുകൾ, സ്വർണ്ണക്കടത്തുകാരുമായുള്ള ബന്ധം, മതവിദ്വേഷം വളർത്തുന്നവരുമായിട്ടുള്ള കടുത്ത ചങ്ങാത്തം, ഒപ്പം തന്നെ ദേശവിരുദ്ധ മതമൗലിക സംഘടനകളുമായുള്ള ഇയാൾക്കുള്ള ബന്ധം, ഇതെല്ലാം കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതോടുകൂടി നമ്മൾ ഇന്നലെ പറഞ്ഞ വാർത്ത തികച്ചും സത്യമായി ഭവിക്കും. മുജീബ് റഹ്മാനുള്ള 8-ൻ്റെ പണി, അത് ഗ്രാൻഡ് പണി തന്നെ മുജീബ് റഹ്മാനെ കാത്തിരിക്കുന്നു. ഇനിയും മുജീബ് റഹ്മാന് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ഉണ്ടാകുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.